ഹലോ, അപ്പം നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ തേർഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ അവിടെ താമസിക്കുന്ന സ്ഥലത്തെത്തിയിട്ടോ, അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ കണ്ട കാര്യങ്ങൾ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത അത്രയും നല്ല മനോഹരമായുള്ളൊരു കാഴ്ചയാണ് കണ്ടത്. ഇത് ഇവിടുത്തെ ചെടി കണ്ടപ്പോൾ മമ്മിയുടെ കീഴിൽ പോയ സമയമായിട്ടോ. ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ഒരു ഗാർഡനിങ് സെറ്റിംഗ്സ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ മമ്മിയുടെ കിളി ഓൾറെഡി പോയി, ഞങ്ങളുടെ കിളി പോകുന്നേ ഉള്ളൂ. അത്രയേറെ മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇവിടുത്തെ. കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വണ്ടർഫുൾ കളറാണ് ഓരോ ഫ്ലവേഴ്സിനും ഇത് ഇവിടുത്തെ. നമ്മുടെ വീട്ടിലൊക്കെ മേടിച്ചു വെച്ച ചെടികളൊക്കെ നിൽക്കുന്നെ. വീട്ടിൽ ഉണ്ടോ? ഇവിടെ വന്നിട്ട് ആരും ഉള്ളിലോട്ട് കയറിയില്ല കേട്ടോ. കയറുന്നതിന് മുമ്പ് നമ്മളിതൊന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ വളരെ സന്തോഷമാണ് ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ. അപ്പോൾ ആരും ഉള്ളിലോട്ട് കയറില്ല, പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കാൻ ഇറങ്ങിയതാണ് എല്ലാവരും. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കയറി ഫ്രഷ് ആവണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അത് കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത ട്രിപ്പിലേക്ക് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഉള്ളിലോട്ട് കയറുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ കോട്ടേജിൻ്റെ ഉൾഭാഗം. മൊത്തം 6 റൂമാണ് ഇതിനകത്തുള്ളത്. 6 റൂമിന് നമുക്ക് 15 രൂപയാണ് വരുന്നത്, റെൻറ്റ് വരുന്നത്. അപ്പം എല്ലാവരും ഓരോ റൂം സെലക്ട് ചെയ്തപ്പോൾ ഞങ്ങളും മമ്മിയും താഴത്തെ റൂമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വിസിറ്റിംഗ് ഹാളുണ്ട്, 2 റൂമുണ്ട്, ഇത് കിച്ചണാണ് ഇവിടുത്തെ. അപ്പോൾ ഫുഡ് ഇവർ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുന്നതാണ്. അവരുടെ സർവീസൊക്കെ നല്ല ഇതായിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഫ്രഷ് ആയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രീതിയാണ് കാണുന്നത് മൊത്തം. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഇന്നസെൻ്റ് ചേട്ടൻ, നമ്മുടെ സിനിമാ നടൻ്റെ എം ബി ആയിരുന്ന ടൈമിൽ ഇന്നസെൻ്റ് ചേട്ടൻ വന്ന് താമസിച്ചുകൊണ്ടിരുന്ന ഒരു കോട്ടേജായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നസെൻ്റ് മരിച്ച കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടായില്ല. ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര കഷ്ടം തോന്നി. അവർ പറഞ്ഞു എപ്പോൾ വന്നാലും ഇവിടെയാണ് താമസിക്കുന്നത്, താഴത്തെ റൂമിലാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്രയേറെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടുത്തെ റൂമുകളെല്ലാം, അതുപോലെ തന്നെ കോട്ടേജും അടിപൊളിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാറും ചട്നി ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ ചട്നിയാണ്, സാമ്പാറും നല്ലതാണ്, ഇഡലി നല്ല സോഫ്റ്റ് ഇഡലി ആയിരുന്നു. ഇവർ 2-3 ദിവസം മുമ്പ് അരച്ച് വെച്ചെങ്കിൽ മാത്രമാണ് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നന്നൊരു പുളിച്ച് വരുള്ളൂ, കാരണം അത്രയും നല്ല തണുപ്പായിരുന്നു ഇവിടെ. അപ്പം അങ്ങനെയാണ് അവിടെ പുളിപ്പിക്കാൻ വെക്കുന്നതെന്നാണ് പറഞ്ഞത്. ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മളിവരുടെ ഫ്ലവേഴ്സ് കാണാനത് ജെറേനിയമാണ്. നല്ല ഓറഞ്ച് കളറെന്ന് പറഞ്ഞാൽ അടിപൊളി ഓറഞ്ച് കളർ, അത് വൈറ്റ് കളറിലെ ജെറേനി, റെഡ് കളറ്, അങ്ങനെ പല തരത്തിലുള്ള ജെറേനിയത്തിൻ്റെ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഇവിടെ വന്നിത് കാണുമ്പോഴത്തേക്കും. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്നത്. Every day, late at night, not okay. All I want, and I pray. All I need are some better days. Fuck me, I'm looking in the mirror. So foggy, but I've never seen clearer. I don't really think anyone can save me. And honestly, I'm not really sure I want saving. ഇതൊന്നും നമ്മുടെ കാലാവസ്ഥയിൽ പിടിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളിതിൻ്റെ ഒരു തൈയൊക്കെ ചോദിച്ചിരുന്നു, പക്ഷേ ഇവരത് തരില്ല അവിടെ നിന്ന്. പിന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇതൊന്നും പറ്റത്തില്ല. നമ്മുടെ ഇവിടെ ജെറേനിയം വളരുമെങ്കിലും കിട്ടുമെങ്കിലും, പക്ഷേ ഈ ഒരു കളറോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇവർ പറഞ്ഞ അവരുടെ കാലാവസ്ഥയിൽ അവിടെ ഇത് പിടിക്കുള്ളൂ, നമ്മുടെ നാട്ടിൽ പിടിക്കില്ല എന്നൊക്കെ പറയണത്. I want.
ജമന്തിയൊക്കെ ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. എന്തൊരു ഭംഗിയാണ് നോക്കിക്കെ, കുറച്ച് നിറയെ ജമന്തി പൂ ഉണ്ടായിരുന്നത്. ബ്രൗണും യെല്ലോയും കളറിലൊരു നല്ല ബ്രൗൺ എന്ന് പറഞ്ഞ ഒരു റെഡ് കളർ ഒരു വരുന്ന ഒരു ഇതാട്ട വരുന്നത്. നല്ല കളേഴ്സാണ് ഇത് വന്നിട്ടുണ്ട്. ഒരു ഏരിയ ഈ ചെടിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടെ. ഈ ഒരു ചെടിയാണ് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉള്ളതാണ് ഒരു ഏരിയ. പക്ഷെ നല്ല രസമാണ്, എല്ലാത്തിലും ഫ്ലവേഴ്സ് ഉണ്ട്. അതുപോലെ റോസിൻ്റെ ഒരു കളക്ഷനുണ്ട്, പിന്നെ പത്തുമണിച്ചെടി, നാലുമണിച്ചെടി, എല്ലാം നല്ല പത്തുമണിച്ചെടി, നല്ല കട്ട കളർ, കട്ട പത്തുമണിച്ചെടിയാണ് ഫ്ലവേഴ്സൊക്കെ. ഇതിൻ്റെ റോസ് ആണെങ്കിൽ നിറയെ പൂമൊട്ടാട്ടെ ഈ റോസ് ചെടിയിൽ മൊത്തം. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ നമ്മുടെ അടുത്തേക്കുന്ന കോട്ടേജ്, നല്ല അടിപൊളി കോട്ടേജാണ്. ഊട്ടിക്ക് ടൂറ് വരാൻ ആഗ്രഹിക്കുന്നവർ ഈ കോട്ടേജ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം. സായിബാല റെസിഡൻസി എന്നാണ് ഇത് ഈ കോട്ടേജിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ഡൊണ്ടുപേട്ട എന്ന സ്ഥലത്തേക്കാണ് പോണത്. അതിനുശേഷം നമ്മൾ ഷൂട്ടിംഗ് പോയിൻ്റ് അതിൻ്റെ ബൊട്ടാണിക് ഗാർഡൻ ഇത് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തേക്കാണ് നമ്മളിവിടെ റൂം എടുത്തേക്ക്. നാളെ നമ്മളിവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാര്യം നമ്മളിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഊട്ടി കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്ന നിൽക്കുമ്പോൾ വരെ ഓക്കെ ബൈ.